നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ഷാംപൂ യൂസ് ചെയ്യുന്നവരുമാകട്ടെ, നല്ല ഹെൽത്തിയായി മുടികൊഴിച്ചിലില്ലാതെ മുടി നല്ല സിൽക്കി സോഫ്റ്റായി പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാനുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യുവർ വാച്ചിങ് ശ്രുതീസ് വ്ലോഗ് ട്യൂബ്. മുടിക്ക് നല്ല ഉള്ളും നീളവും വെക്കണമെന്നും ഇനി ഉള്ള മുടിയാണെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നിങ്ങളുടെ ഏത് കൈൻഡ് ഓഫ് മുടിയാകട്ടെ, അതിപ്പോൾ ചുരുണ്ട മുടിയാകാം, നീളമുള്ള മുടിയാകാം, ഏത് കൈൻഡ് ഓഫ് മുടിയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡിൻ്റെ ഷാംപൂ ആണെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് നമ്മളിന്നൊരു മിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു മിക്സ് നിങ്ങളുടെ ഷാംപൂവിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല ഉള്ളുണ്ടാവാനും അതുപോലെ നല്ല സിൽക്കി ടെക്സ്ചറായിട്ട് കിടക്കാനും മുടി കൊഴിച്ചിലകറ്റാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ മുടിയെ നല്ല ഹെൽത്തി ആക്കുന്ന അതുപോലെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ്സ് തരുന്ന ഈ ഒരു മിക്സ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ, അതായത് ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹെയറിന് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ബെനിഫിറ്റ്സ് കിട്ടുന്നത്, അതല്ലാതെ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ഈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയറിന് കിട്ടുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അത് ഏത് ബ്രാൻഡിനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡ്രൂവോ നെസ്കഫേയോ സൺറൈസോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിനെ ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കോഫി പൗഡർ നിങ്ങളുടെ ഹെയറിന് നൽകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, കോഫി പൗഡറിൽ കഫൈൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന്. ഈ കഫൈൻ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി ഹെയർ ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ആവാനും വളരെ ഫാസ്റ്റായിട്ടുള്ള ഹെയർ ഗ്രോത്തിനും കാരണമാകുന്നു. ഇനി കോഫിയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് ഡാമേജ് ഹെയറിനെ ഹെൽത്തി ഹെയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിനെയും നല്ല ഹെൽത്തി ആക്കാൻ കോഫി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിനെ നല്ല ഹെൽത്തി ആക്കാനും ഡാൻഡ്രഫ് ഒക്കെ പെട്ടെന്ന് അകറ്റാനും നമ്മുടെ സ്കാൽപ്പ് നല്ല മോയ്സ്ചറായിരിക്കാനും കോഫി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കോഫിക്ക് ഒരു അസിഡിക് നേച്ചറാണുള്ളത്. ഇത് കാരണം നമ്മുടെ ഹെയറിലെയും അതുപോലെ സ്കാൽപ്പിലെയും പി എച്ച് ലെവൽ റീബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതൊക്കെ പോരാതെ ഹെയറിന് നല്ല ബ്ലാക്ക് കളർ കിട്ടാനും അതുപോലെ നല്ല സൂപ്പർ ഷൈനി ആവാനും വളരെ എഫക്റ്റീവാണ് കോഫി ഹെയറിൽ യൂസ് ചെയ്യുന്നത്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ പോലും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ കോഫി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, കഫൈൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന കോഫി പൗഡർ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന വഴി മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് മാറ്റാനും നല്ലൊരു റെമഡിയാണ്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഗ്രാമ്പു ആണ്. മുടി വളർച്ചയ്ക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിന് ഗ്രാമ്പു ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഗ്രാമ്പുവിന് ഒരു ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് അതായത് താരനെ അകറ്റാനും ഗ്രാമ്പു വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ഹെയറിന് നല്ല ബ്ലാക്ക് കളർ കിട്ടാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ വളരെ നന്നായിട്ട് കുറയ്ക്കാനും ഗ്രാമ്പു ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ മുടിയും സ്കാൽപ്പും നല്ല ഹെൽത്തി ആയിരിക്കാനും മുടി നല്ല ഷൈനി ആകാനും വളരെ നല്ലതാണ് ഗ്രാമ്പു യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മിക്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈഡ് ബേലീഫ് അതായത് പട്ടയില ഉണക്കിയെടുത്തതാണ്. പട്ടയില ഒരു നാച്ചുറൽ ഹെയർ കണ്ടീഷണറാണ്. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ പട്ടയില ആഡ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഹെയർ നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റായിട്ടും കിടക്കുന്നതാണ്. പട്ടയിലയ്ക്കും ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡാൻഡ്രഫ്, ഡാൻഡ്രഫ് മൂലമുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കാനും അതുവഴി നല്ല ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിനും ബേലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ബേലീവ്സ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയും ഹെയർ റൂട്ട്സിനെയും നന്നായിട്ട് സ്ട്രെങ്തൻ ആക്കുന്നതാണ്. അതുവഴി ഹെയർ ലോസ് വളരെയധികം കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഷാംപൂവിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ മിക്സ് അപ്ലൈ ചെയ്യുന്ന വഴി നിങ്ങളുടെ ഹെയർ തീർച്ചയായിട്ടും നല്ല ഉള്ളോടെയും നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് വളരാനും ഹെയർ ഫോൾ നന്നായിട്ട് കുറയാനും മുടി നല്ല സിൽക്കി സോഫ്റ്റായിട്ട് വളരാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു മിക്സ് റെഡിയാക്കുന്നതെന്നും അതെങ്ങനെയാണ് ഷാംപൂവിൽ യൂസ് ചെയ്യുന്നതെന്നും എത്ര നേരം യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തു, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ കോഫി പൗഡർ നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. കോഫി പൗഡർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം 7 ഗ്രാമ്പൂവും 2 വലിയ ഡ്രൈഡ് ബേ ലീവ്സും ആണ്.
ഇനി ഈ ബേലീവ്സ് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയെടുത്ത് അതിനോടൊപ്പം ഗ്രാമ്പു കൂടി ആഡ് ചെയ്ത് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പൊടിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ടത് കോഫി മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യം ചെറിയൊരു ഷാംപൂ ആണ്. ഞാൻ 80 ml ഡവ് ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാംപൂ ആണെങ്കിലും ഇതിനുവേണ്ടി നിങ്ങൾക്ക് എടുക്കാം. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാംപൂ തന്നെയായാലും മതി. ഇനി ഈ ഷാംപൂ മുഴുവനായിട്ട് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡപ്പത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ മിക്സ് തിരിച്ച് ഷാംപൂവിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഷാംപൂ തിരിച്ച് കുപ്പിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ ബേ ലീവ്സും അതുപോലെ ഗ്രാമ്പൂവും ആ കുപ്പിയിലേക്ക് തന്നെ ഇട്ടുവയ്ക്കുക. ഇങ്ങനെ ഈ ഷാംപൂ മിക്സ് കുപ്പിയിലേക്ക് വീണ്ടും റീഫില്ല് ചെയ്തതിന് ശേഷം 7 ദിവസം ഈ ബോട്ടിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഷാംപൂ നമ്മുടെ ഹെയർ വാഷിനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ ഷാംപൂ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഈ ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യുന്ന ദിവസം തലയിൽ നന്നായിട്ട് എണ്ണയിടാൻ ശ്രദ്ധിക്കുക. വീട്ടിലുണ്ടാക്കുന്ന കാച്ചെണ്ണയൊക്കെ ഇടുന്നതാണ് ഹെയർ ഗ്രോത്തിന് കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാച്ചെണ്ണ റെസിപ്പീസ് കുറച്ച് നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഹെയർ കെയർ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ സജഷനായിട്ട് നമ്മുടെ ഹെയർ കെയർ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയറിൽ നന്നായിട്ട് എണ്ണയിടുക. എണ്ണയിട്ട് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഷാംപൂ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെറ്റാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹെയറിലും സ്കാൽപ്പിലും ഈ ഷാംപൂ അപ്ലൈ ചെയ്ത് 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നല്ല റിസൾട്ടിന് വേണ്ടി ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു ഷാംപൂ മിക്സ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഷാംപൂവിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെല്ലാം ഈ ഷാംപൂയിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 7 ദിവസം ഷാംപൂ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഷാംപൂ എടുക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിൽക്കി സ്മൂത്തായിട്ട് കറുത്ത ഇടതൂർന്ന മുടി നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ ബൈ.